ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്ലീനിങ്ങിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പ്രെയർ റൂമാണേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വിന്നറെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, രഹന ഷാൻ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറിച്ചിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ രണ്ട് ദിവസമായിട്ട് ഉണ്ടാവാറില്ല അല്ലേ, കാരണം വേറൊന്നുമില്ല. എൻ്റെ വീട്ടിൽ വിരുന്നേര് വന്നിട്ടുള്ളൊരു തിരക്കായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടാ. ഞാൻ വീഡിയോ ഒക്കെ അതിന് മുന്നേ എടുത്ത് വെച്ച് തന്നെയായിരുന്നു, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ക്ലീനിങ്ങൊക്കെ എന്തായി? അതോ നിങ്ങൾ എന്നെയും കാത്തിരിക്കുകയാണോ ക്ലീൻ ചെയ്യാതെ? എന്തായാലും ക്ലീനിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം, കാരണം ബറാത്തതാ അടുത്തായി. 25-ാം തീയതി ആയിട്ടാണ് ബറാത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവരും വൃത്തിയാക്കണം എന്നാണല്ലോ. അപ്പോൾ എൻ്റെ കുറച്ച് പെൻഡിങ് ആയി പോയിട്ടോ, വീട്ടിൽ വിരുന്നേര് വന്ന കാരണം രണ്ട് മൂന്ന് ദിവസം ഞാൻ പിന്നെ വേറെ ഒന്നിനും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്യുന്നത് പ്രയർ റൂമാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രയർ റൂം ഉണ്ടോ? പ്രയർ റൂം നമ്മൾ ശരിക്കൊരു വീടായ വേണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു റൂം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, വാസ്തുവും ഇത് കണക്കൊക്കെ പ്രകാരം ബാക്കിലേക്ക് ഇങ്ങനെ നമ്മൾ റൂം നീട്ടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് എന്നാൽ ഓക്കെ ഒരു നിസ്കാർ റൂമാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും സൗകര്യമുള്ള റൂമാണ് കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഉമ്മ ഉപ്പ ഞാൻ എൻ്റെ മക്കൾ, അതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു എന്താണ് സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ ഈ ഒരു നിസ്കാര റൂമാണ് കേട്ടോ. മരുഭി നമ്മൾ നിസ്കരിക്കാനും വേറെയുള്ള നിസ്കാരങ്ങളൊന്നും ചിലപ്പോൾ അങ്ങനെ അവരൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സ്കൂളിലും കമ്പനിയിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അധികം ഞാനും ഇന്ന് തന്നെ ഉണ്ടാവുള്ളൂ. അതല്ലാതെ മാരുമിന് നേരത്തെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. പിന്നെ ഞങ്ങൾ നിസ്കരിച്ചിരിക്കുന്ന സമയത്താണ് ഉപ്പി മോനൊക്കെ നിസ്കരിച്ച് വരിക. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം നമ്മളങ്ങനെ സംസാരിക്കും. അതുപോലെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്ന ഒരു സ്ഥലമാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം എല്ലാവരും കൂടെ ഒത്തുകൂടി നമ്മളിങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു നല്ലൊരു ഏരിയയാണ്. പിന്നെ ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എല്ലാവരും കൂടെ ഒപ്പം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോരുത്തരും റൂമിലെല്ലാം നിസ്കരിക്കുകയൊക്കെ ചെയ്യുക. ഇതാകുമ്പോൾ അങ്ങനെ ഒരു റൂം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരിടത്ത് നിസ്കരിക്കും, ഒരിടത്ത് ദുആ ചെയ്യും. അപ്പോൾ അതിൻ്റെ പുണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബർക്കത്ത് അതൊക്കെ ഒരു വേറെ തന്നെ അല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു നിസ്കാർ റൂമൊക്കെ വീട്ടിലുള്ളത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇനി വീട് കയറ്റുന്നത് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് ചെറിയൊരു നിസ്കാർ റൂമെങ്കിലും കയറ്റാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇന്ന് ഈ ഒരു നിസ്കാർ റൂം മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിനകത്തെ നിസ്കാര കുപ്പായങ്ങളും അതുപോലെ മുസല്ലകളൊക്കെ പോയിട്ട് കല്ലിലാണ് കഴുകിയിട്ട് കേട്ടോ. ഞാനൊന്ന് വാഷിംഗ് മെഷീനിൽ ഇടണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനൊക്കെ കുറച്ച് ടൈം എടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫാൻ കേട്ടോ, നല്ല പൊടി ഉണ്ടായിരുന്നു. ഞാനിതിങ്ങനെ അഴിച്ചെടുക്കാനുള്ള മടി കാരണം വെറുതെ പുറത്തുനിന്ന് തുടക്കുകയും ചെയ്യാറുള്ളൂ കേട്ടോ. ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ല, ഇടക്കൊക്കെ ഞാൻ വീട് ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് അഴിച്ച് നേരാക്കാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അഴിച്ചിട്ടുണ്ട് ഇടാൻ ഒരുപാട് താമസമാണ്. നോക്കുമ്പോൾ ഞാനിതിങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ പൊടി ഭയങ്കരമായിട്ട് അങ്ങോട്ട് വന്നു. എനിക്ക് ശ്വാസം മുട്ടി ഹീറ്റ് ആകെ ഇടങ്ങറായിട്ടോ. സത്യം പറയാലോ, ഞാൻ വേഗം ഹോസ്പിറ്റലിലൊക്കെ പോയി മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ മാറിയത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, മൂക്കൊക്കെ നന്നായി കെട്ടിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് മൂക്കിങ്ങനെ കെട്ടിയിട്ട് അല്ലെങ്കിൽ മാസ്ക് ഇട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തോരം അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ അതങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എനിക്കിതിങ്ങനെ അഴിച്ച് ഇടാനിത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു 2 സെക്കൻഡ് കൊണ്ട് കാര്യം കഴിഞ്ഞു. പക്ഷേ ഞാനൊരു 5-6 മിനിറ്റ് നിന്നിട്ടാണ് ഞാൻ ആ ഫാനിൻ്റെ അത് റെഡിയാക്കിയത് കേട്ടോ. പിന്നെ തോന്നി അഴിക്കേണ്ടതെന്നില്ല തോന്നി, കാരണം അതങ്ങനെ അവിടെ വെച്ചിട്ടില്ല, നമുക്ക് അഴിക്കാൻ കിട്ടില്ലല്ലോ. നേരാക്കി ടൈം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അടിച്ച് വരി തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ നമ്മൾ ആ ദിവാനിൻ്റെ പറയുക ഷീറ്റുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മേലത്തെ കവറുകളൊക്കെ നമുക്ക് സിബിട്ടിട്ടാണ് കേട്ടോ അവരത് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ അതിൽ കൂടെ ഒക്കെ ചവിട്ടി നടക്കും. ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കും, നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരൊക്കെ കയറി വന്നിട്ട്. അപ്പോൾ ഞാനതൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി എടുത്ത് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിരുന്നേര് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, വേറെ ആരുമില്ല, എൻ്റെ വീട്ടിലുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെയും കൂട്ടിയിട്ട് അടുത്തുള്ള ഒരു ഷോപ്പ് പോയിട്ട് എന്താണെന്ന് ഗിഫ്റ്റ് കൊടുക്കുക രഹനാക്കിയെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഇതിൽ കാണിച്ച് തരാം ഞാൻ. നിങ്ങൾക്ക് താല്പര്യം, രഹനാക്ക് താല്പര്യം, രഹന എന്ന് പറയുന്നത് എത്ര ഏജ് ആയിട്ടുള്ളത് എനിക്കറിയില്ല കേട്ടോ. ആൾക്ക് താല്പര്യമുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ താഴ്ക്കാൻ വേണ്ടിയതായിട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. കാരണം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് അയക്കണേക്കാൾ നല്ലത് നിങ്ങൾക്ക് കൂടെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുന്നൊരു സംഭവം അയക്കുന്നതല്ലേ. ഇതൊരു ഫ്രൂട്ട്സൊക്കെ എടുക്കുന്ന ബാസ്ക്കറ്റ് തോന്നുന്നു കേട്ടോ, കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണേ. പിന്നെ അതാ നിങ്ങൾക്ക് കിച്ചണിലേക്കുള്ള വല്ല പാത്രങ്ങളോ അല്ലെങ്കിൽ കാസറോളോ അങ്ങനത്തെ എന്തെങ്കിലും ആണ് താല്പര്യമെങ്കിൽ അത് ഇതിൽ ഞാനിങ്ങനെ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കത് അയച്ചു തരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ വിന്നർ രഹന ഷാൻ്റെ വീട് കൊല്ലത്താണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് കൊല്ലത്തു നിന്നൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലീസിനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. പിന്നെ എന്താ പറയുക, എന്നാലേ നമുക്ക് നല്ല അതിനനുസരിച്ച് വിജയം ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെന്താ പറയുക വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഒരുപാട് പേരിലേക്ക് എത്തിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കൂടും. അങ്ങനെയാണെങ്കിൽ ഞാൻ മന്ത്രി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ ഗിവ് അവേ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.